നമസ്കാരം. മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിനെ കുറിച്ച് നമുക്കറിയാം, വളരെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാഭ്യാസ കാര്യത്തിലും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ള കാര്യത്തിലും വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ ബീഹാറിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടം ഇതുവരെയും കോൺഗ്രസ്സിന് കൈവരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ചിരിക്കുന്ന ഇടതുപക്ഷക്കാരുണ്ട്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDക്ക് അവിടെ ഭരണം കിട്ടാത്തതിൻ്റെ കാരണം കോൺഗ്രസ്സിന് 70 സീറ്റ് കൊടുത്തതാണ് എന്ന് പറഞ്ഞ് അനാവശ്യമായി ട്രോളുകൾ നടത്തി സ്വയം ആശ്വസിക്കുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികളുണ്ട്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ്സിന് മുഖ്യപ്രതിപക്ഷമാകാൻ ഇന്ത്യയിൽ കഴിയുമെങ്കിൽ, കോൺഗ്രസ്സിന് വർഷങ്ങളായി ഭരിക്കാൻ ഇന്ത്യയിൽ കഴിയുമെങ്കിൽ, ബീഹാർ എന്നല്ല ഏത് സംസ്ഥാനത്തും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കടന്നു കയറാനും കഴിയും. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം കോൺഗ്രസും അതോടൊപ്പം തന്നെ RJDയും തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. RJD കോൺഗ്രസിൻ്റെ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് UPAയുടെ ഭാഗമായിരുന്നു, ഭാഗമാണ്. അങ്ങനെയുള്ള RJDയുമായി സഖ്യത്തിൽ കോൺഗ്രസ് വരിക, ബീഹാർ പോലൊരു സംസ്ഥാനത്ത് വരിക എന്നുള്ളത് അത് അത്ഭുതാവഹമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അവിടെ എൻജിനീയറിംഗ് പഠിച്ച് പാസ്സായി BTech ബിരുദധാരികളായ നിരവധി ആളുകൾ ഇപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ എന്നീ കോഡുകൾ വെച്ച് ചായയും പരിപ്പുവടയും സമൂസയും വിറ്റ് നടക്കേണ്ട അവസ്ഥയിലാണ്. അവർ ഈ പറയുന്ന സാങ്കേതിക വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നില്ലല്ലോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അവിടെ ഏത് ജോലി ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല, ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്താണ് എന്ന് പഠിപ്പിച്ചു തന്ന ഒരു മഹാത്മാവിൻ്റെ ഒരു രാജ്യം കൂടിയാണിത്, മഹാത്മാജിയുടെ. അതുകൊണ്ട് അതിലെ വിഷയം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടെയുള്ള ടെക്കികൾക്ക് ഇത്രയും സാമ്പത്തികപരമായി പിന്നോട്ട് നിൽക്കുന്ന ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ, എന്തെല്ലാം നയങ്ങളാണ് മോദി സർക്കാരിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്? പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ വേണ്ടിയോ, നൈപുണ്യ വികസനത്തിന് വേണ്ടിയോ ഒക്കെ വാചാലരാകുന്ന ആളുകൾ എന്തുകൊണ്ട് ബീഹാറിനെ തിരിഞ്ഞു നോക്കുന്നില്ല? അവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഭരിക്കുന്നത് BJPയാണ്. നിതീഷ് കുമാറിനെ ഒരു പാവയാക്കി വെച്ചുകൊണ്ട് BJPയുടെ വലിയൊരു ഭരണമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഭരണം നടക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് ബീഹാറിൽ BJPക്ക് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല? യഥാർത്ഥത്തിൽ അവിടെ ഒരു അധികാരത്തിന് വേണ്ടിയുള്ള ഒരു വടംവലി മാത്രമാണ് നടക്കുന്നത്. ആ സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ഈ ടെക്കികൾക്ക് ഫോൺ പേ, ഗൂഗിൾ പേ ആപ്പ് സ്റ്റിക്കർ ഒട്ടിച്ച് ഇങ്ങനെ ചായയും സമൂസയും വിറ്റു നടക്കേണ്ട കാര്യമുണ്ടായിരുന്നു? മോദിയുടെ ഡിജിറ്റൽ ഇന്ത്യ എന്നാൽ ഇതാണ് എന്ന് പരിഹസിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാൻ കാരണക്കാരാരാണ്? RJDയുടെ നേതാവായ ഇപ്പോൾ തേജസ്വി യാദവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, തൊഴിലില്ലായ്മ ടാബ്ലോ ട്വിറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ തേജസ്വി യാദവ് രംഗത്ത് വരുന്നത്. പട്നയിൽ BTech ബിരുദധാരികൾ ചായക്കട നടത്തുന്നത് ഏറെ വാർത്തയായിരുന്നു. BTech MBA ബിരുദധാരികളുടെ സമൂസ കച്ചവടം ദൃശ്യവൽക്കരിച്ച ടാബ്ലോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു നഗ്നസത്യമായി മാറുന്നു. ഇങ്ങനെയുള്ള ഈ ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ ഏത് നാളാണ് സൃഷ്ടിക്കപ്പെടുന്നത്? എപ്പോഴാണ് ഇവർക്ക് ഒരു ബെസ്റ്റ് കരിയർ ഓപ്ഷൻ വരുന്നത്? കാത്തിരിക്കുക എന്നേ നിവർത്തിയുള്ളൂ.